നമസ്കാരം ദ കൊല്ലത്ത് നിന്നിപ്പോൾ ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണ് വന്നിരിക്കുന്നത് അതായത് ജീവിതം തകർക്കാൻ കെണി കെണിവയ്ക്കുന്നവരെ ഒറ്റപ്പെടുത്തുമെന്നും ബ്ലാക്ക് മെയിൽ തന്ത്രങ്ങൾക്ക് കീഴടങ്ങാൻ തയ്യാറല്ലെന്നുമാണ് നമ്മുടെ മുകേഷ് എന്ന് പറയുന്ന ഒരു സിനിമാ പുങ്കവൻ എം എൽ എ കൂടിയാണല്ലോ ചലച്ചിത്ര പ്രവർത്തകർക്കെതിരെ ഉയർന്നു വന്നിട്ടുള്ള ആരോപണങ്ങളിൽ വസ്തുനിഷ്ഠവും സുതാര്യവുമായ അന്വേഷണം അനിവാര്യമാണെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വന്നിരിക്കുകയാണ് എന്ന നിലയ്ക്ക് മാത്രമല്ല ജനപ്രതിനിധി എന്ന നിലയ്ക്കും പൊതുസമൂഹത്തോട് തനിക്ക് ഉത്തരവാദിത്തം അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുകയാണ് ഓ ഇപ്പോഴാണ് അദ്ദേഹത്തിന് പൊതുസമൂഹത്തോട് ഉത്തരവാദിത്തമുണ്ട് എന്നുള്ള ഓർമ്മ വന്നത് രണ്ടായിരത്തി പതിനാറില് അവിടെ കൊല്ലം പാർല കൊല്ലം നിയമസഭാ മണ്ഡലത്തിൽ മത്സരിച്ച അതിനു മുമ്പ ഉണ്ടായിരുന്ന പി കെ ഗുരുദാസിനെ അട്ടിമറിച്ച് അവിടെ കയറി വന്ന ആളാണ് കുതന്ത്രങ്ങളുടെ ആശാനാണ് സിനിമയിൽ ഉള്ളതുപോലെ തന്നെ രാഷ്ട്രീയത്തിലും കാണിച്ചുകൊണ്ട് പിണറായിയുടെ കാല് നക്കി കയറി വന്നതാണ് എന്നിട്ട് എന്ത് ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി അത് ആവർത്തിച്ചു രണ്ടായിരത്തി ഇരുപത്തൊന്നിലും എൽ ഡി എഫിനൊരു തരംഗം ഉണ്ടായ സമയത്ത് അതിനകത്ത് കയറിപ്പോയി പക്ഷേ ഭൂരിപക്ഷം അധികം ഒന്നുമില്ല രണ്ടായിരത്തിലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലേ ഉള്ളൂ കൊല്ലം നിയമസഭാ മണ്ഡലത്തിലോട്ട് തിരിഞ്ഞു നോക്കാറില്ല കൊല്ലത്തുകാർക്ക് രണ്ടായിരത്തി പതിനാറിലുണ്ടായ അബദ്ധം തിരുത്താൻ ഇരുപത്തൊന്നിൽ അവരാവുന്നത് ശ്രമിച്ചു നോക്കി ഈ കോൺഗ്രസ്കാരന്മാരെന്ന് പറയുന്ന അവരുടെ ഉണ്ണാക്കന്മാരെ പടലപ്പിണക്കം കാരണമാണ് അവിടെ സി പി എം ജയിക്കാൻ കാരണവും പ്രത്യേകിച്ച് മുകേഷിനെ പോലുള്ളവർ മുകേഷിനെ അവിടെ നിന്ന് ഒരിക്കലും ജയിപ്പിച്ച് വിടണമെന്ന് സി പി എംകാർക്ക് പോലും ആഗ്രഹമില്ലാത്തതാണ് അങ്ങനെയുള്ള അദ്ദേഹമാണ് ഇപ്പോൾ പറയുന്നത് എനിക്ക് പൊതുസമൂഹത്തിനോട് ഉത്തരവാദിത്വമുണ്ടെന്ന് നിയമസഭയിൽ പോലും നേരം വണ്ണം എത്താറില്ല എവിടാണ് ബഡായി ബംഗ്ലാവോ മറ്റേതോ ബംഗ്ലാവിലൊക്കെ പോകുമായിരുന്നു ഇപ്പോൾ പോയ ബംഗ്ലാവുകളുടെ എല്ലാം കണക്കുകൾ മലയാള സിനിമാ നടിമാരങ്ങോട്ട് എടുത്ത് നിരത്തി വെച്ചിട്ടുണ്ട് രാഷ്ട്രീയമായി വേട്ടയാടാൻ വരുന്നവരോട് പരാതിയില്ല എന്നാണ് പറയുന്നത് എന്ത് രാഷ്ട്രീയ ബോധമാണ് ഈ മുകേഷ് എന്ന് പറയുന്നവനുള്ളത് ഒന്നുമില്ല യഥാർത്ഥത്തിൽ ഇപ്പോൾ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ ഉയർത്തി പതിനെട്ടിൽ ഇതേ രാഷ്ട്രീയ നാടകം അരങ്ങേറിയിട്ടുണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത് പൊതുസമൂഹം അത് തള്ളിക്കളഞ്ഞെന്നാണ് മുകേഷ് പറയുന്നത് നാടക പാരമ്പര്യമുള്ള കുടുംബ പശ്ചാത്തലത്തിൽ നിന്ന് വന്ന തനിക്ക് കലാരംഗത്തുള്ളവരുടെ വേദനയും ഉത്കണ്ഠയും മനസ്സിലാക്കാൻ മറ്റാരേക്കാളും നന്നായി സാധിക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത് അങ്ങനെ കലാരംഗത്തുള്ള പിന്നെ പലരുടെ ഉത്കണ്ഠം മനസ്സിലാക്കിയത് കൊണ്ടായിരിക്കും പല നടിമാരോടും മോശമായ പ്രവർത്ത പിന്നെ പെരുമാറ്റവും അതുപോലെ പിന്നെ നടിമാരുടെ വീടുകളിൽ ചെന്ന് കയറുന്നതും ഒക്കെ അതുകൊണ്ടായിരിക്കും അല്ലേ രണ്ടായിരത്തി ഒൻപതിൽ സിനിമയിൽ അവസരം തേടി ഫോട്ടോ ആൽബവുമായി മീനു കുര്യൻ വീട്ടിൽ വന്നതെന്നാണ് മുകേഷ് പറയുന്നത് അവസരങ്ങൾക്കായി സഹായിക്കണമെന്നവർ പറഞ്ഞപ്പോൾ സാധാരണ പറയാറുള്ളതുപോലെ ശ്രമിക്കാമെന്ന് പ്രതികരിച്ചു പിന്നീട് കൂടിക്കാഴ്ചയിലെ മാന്യമായ പെരുമാറ്റത്തെ പ്രകടിപ്പിച്ചവർ ലാപ്ടോപ്പ് സന്ദേശം അയയ്ക്കുകയുണ്ടായി എന്ന് പറയുന്നു ആ സമയത്തൊന്നും അവർ എന്റെ പെരുമാറ്റത്തിൽ എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെന്ന് പറയുകയോ അനിഷ്ടം പ്രകടിപ്പിക്കുകയോ ചെയ്തിട്ടില്ല പിന്നീട് വളരെക്കാലത്തേക്ക് അവരെ പറ്റിയുള്ള വിവരങ്ങളിൽ ലഭ്യമല്ലായിരുന്നു ഇരുപത്തിരണ്ടിൽ ഇതേ സ്ത്രീ വീണ്ടും ഫോണിൽ ബന്ധപ്പെടുകയുണ്ടായി ഇത്തവണ അവർ മീനു മുനീർ എന്നാണ് പരിചയപ്പെടുത്തിയത് തുടർന്ന് അവർ വലിയൊരു സാമ്പത്തിക സഹായ എന്നോട് ആവശ്യപ്പെട്ടു ഞാൻ നിസ്സഹായത അറിയിച്ചപ്പോൾ ഒരു ലക്ഷമെങ്കിലും മതിയെന്നായി ഈ തുക ആവശ്യപ്പെട്ട് എനിക്ക് വാട്സാപ്പിൽ സന്ദേശം അയച്ചു ഞാൻ പണം നൽകാതിരുന്നതിനെ തുടർന്ന് ഒരു പ്രത്യേക സമുദായത്തിലെ ആളുകളോട് ഇക്കാര്യത്തിൽ ഇടപെടാൻ ആവശ്യപ്പെട്ടതായി ഈ സ്ത്രീ മറ്റൊരു സന്ദേശത്തിൽ അറിയിച്ചു കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഇവരുടെ ഭർത്താവ് എന്ന അവകാശപ്പെട്ട് ഫോണിൽ വിളിച്ച് മറ്റൊരാളും വൻ തുക ആവശ്യപ്പെട്ടു പണം ആവശ്യപ്പെട്ട് നിരന്തരം ബ്ലാക്ക് മെയിൽ ചെയ്ത് ഈ സംഘം ഇപ്പോൾ അവസരം ലഭിച്ചപ്പോൾ എനിക്കെതിരെ തിരിഞ്ഞിരിക്കുകയാണ് എന്നാണ് മുകേഷ് പറയുന്നത് എന്തായാലും നാടക കുടുംബത്തിൽ നിന്ന് വന്ന ആളാണല്ലോ മുകേഷ് നന്നായിട്ട് നാടകം കെട്ടിച്ചമയ്ക്കാനും അറിയാം എന്നുള്ളത് ഈ കഥയിലൂടെയും ബോധ്യമായിരിക്കുകയാണ്